ഹായ് ഗൈസ്, കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചു എങ്ങനെ ഉബുണ്ടു 22.04 LTS ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത്. ഈ തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഉബുണ്ടു അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉബുണ്ടുവിനകത്ത് വന്നിട്ടുള്ള സോഫ്റ്റ്വെയറുകൾക്കെല്ലാം അപ്ഡേറ്റ്സുകൾ ഉണ്ടെങ്കിൽ ആ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ആക്ടിവിറ്റീസിനകത്ത് ചെല്ലുക. ഓക്കെ, ശേഷം സെർച്ച് ചെയ്യുക സോഫ്റ്റ്വെയർ അപ്ഡേറ്റർ. ഓക്കെ, ഇതാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റർ. ഇതിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അധികം വയ്യാതെ തന്നെ പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് ഈ ഒരു പ്രോഗ്രാം ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അപ്ഡേറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ ദാ ഇവിടെ നമുക്ക് ഒരു സ്ക്രീനിനകത്ത് കാണിക്കുന്നതായിരിക്കും. ദാ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ അപ്ഡേറ്റ്സുകളെല്ലാം വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എല്ലാം ഒരേ സമയം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ എന്ത് ചെയ്യണം? ഇത്രയുള്ള കാര്യം, ഇവിടെ ഇൻസ്റ്റാൾ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം അധികം വൈകാതെ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ ആ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ യൂസർ അക്കൗണ്ട് പാസ്വേഡാണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാ അപ്പോൾ നമ്മുടെ യൂസർ അക്കൗണ്ട് പാസ്വേഡ് ചോദിച്ചിരിക്കുകയാണ്. അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പം വൈകാതെ തന്നെ പുതിയ അപ്ഡേറ്റ്സുകൾ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് നല്ല സമയം പിടിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനിതിപ്പോൾ ക്യാൻസൽ ചെയ്യണം കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ്സുകൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇനിയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് ഓപ്ഷൻസ് കൂടിയുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിയുക, ഏത് സമയത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റർ ഓപ്പൺ ചെയ്താലോ അത് പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഒന്ന് കുറച്ച് നേരം കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്ററിൻ്റെ പുതിയൊരു വിൻഡോ വന്നിരിക്കുകയാണ്, കണ്ടില്ലേ. ഇവിടെ സെറ്റിങ്സിനകത്ത് ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് സമയങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് കുറച്ച് സമയങ്ങളും കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്ക്രൈബ്ഡ് ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ. അതിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് തീരുമാനിക്കാവുന്നതാണ് എങ്ങനെയുള്ള അപ്ഡേറ്റ്സുകളാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ഇവിടെ തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഡിഫോൾട്ടായിട്ട് ഓൾ അപ്ഡേറ്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അപ്ഡേറ്റുകൾ എപ്പോൾ ചെക്ക് ചെയ്യണം അതിനുള്ളത് ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഡെയിലിയാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി ആക്കാം, അല്ലെങ്കിൽ 2 weeks കൂടിയിരിക്കുമ്പോഴാക്കാം, അല്ലെങ്കിൽ നെവർ എന്നുള്ള ഓപ്ഷനും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആയാലും ഒക്കെ ശരി, ഇത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതും നിങ്ങൾക്ക് എന്താണ് ഓണാക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് ഓണാണ്, അത് മറ്റൊരു കാര്യമാണ്. പിന്നെ മറ്റ് അപ്ഡേറ്റുകളും ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, പുതിയ ഉബുണ്ടു വേർഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന LTS ആണ്, അതുകൊണ്ട് തന്നെ അടുത്ത LTS വരുവാണെങ്കിൽ അത് കാണിക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. അതാണ് ഫോർ ലോങ് ടേം സപ്പോർട്ട് വേർഷൻസ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ തന്നെ ഫോർ എനി ന്യൂ വേർഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണ്? അത് ഉബുണ്ടുവിൻ്റെ നോൺ LTS വേർഷൻ വരുവാണെങ്കിലും അന്നേരം എന്താണ് നോട്ടിഫിക്കേഷൻ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ചെയ്ത ശേഷം എന്താണ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത്രയാണ് ഞാൻ എന്താണ് അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു കാര്യം, അപ്പം ഞാനിതൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആയിച്ചാൽ അപ്പം ഇപ്പം ശരിയായി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാം ക്ലോസ് ചെയ്യാം. ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യണം? ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആക്ടിവിറ്റീസിനകത്ത് ചെല്ലുക, ടെർമിനലെന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ശേഷം ആദ്യം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് sudo apt update എന്ന് പറയുന്ന കമാൻഡ് ആണ്. ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കൊടുക്കുക, അന്നേരം പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു apt update എന്ന് പറയുന്ന കമാൻഡ് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത്, അതായത് നിങ്ങളുടെ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് കുറച്ച് സെർവറുകൾ, എവിടെ നിന്നാണ് അപ്ഡേറ്റ്സ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് പ്രോഗ്രാംസ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെയൊക്കെ സെർവറിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെർവറിൽ നിന്നും എന്താണ് ഈ സോഫ്റ്റ്വെയറുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റ നിങ്ങളുടെ കമ്പ്യൂട്ടർ തന്നെ എന്താണ് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റ സമയാസമയം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് ഈ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ sudo apt update എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ഈ കമാൻഡ് റൺ ചെയ്ത ശേഷം നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും ഏതൊക്കെ പാക്കേജുകൾ എന്താണ് അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളത്, അതായത് അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ഇനി അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? sudo apt upgrade എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അപ്ഗ്രേഡ് ചെയ്യാവുന്നത് അതൊക്കെ ഇവിടെ ദാണ്ടേ എന്താണ് ലിസ്റ്റിൽ കാണിക്കുന്നതായിരിക്കും. ഇനി എൻ്റർ കൊടുക്കുകയാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും, എന്നിട്ട് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാനത് എന്താണ് ക്യാൻസൽ ചെയ്യാണ് കേട്ടോ.
ഓക്കെ, ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം മീഡിയ കൊഡാക്സ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ചില വീഡിയോകൾ നിങ്ങൾ ഈ ഉബുണ്ടുവിൽ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്ത ശേഷമുള്ള ഉബുണ്ടുവിൽ നിങ്ങൾ പ്ലേ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ പ്ലേ ചെയ്യുന്നില്ലായിരിക്കും അല്ലേ. അതിന് കാരണം ചില കൊഡാക്സ് മിസ്സിങ് ആണ്. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അത് വളരെ എളുപ്പമാണ്. ടൈപ്പ് ചെയ്യുക സുഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ ഉബുണ്ടു ഹൈഫൻ റിസ്ട്രിക്റ്റഡ്. ഓക്കെ, റിസ്ട്രിക്റ്റഡ് സ്പെല്ലിങ് തെറ്റരുത്. റിസ്ട്രിക്റ്റഡ് ഹൈഫൻ എക്സ്ട്രാസ്. ഓക്കെ, ശേഷം എൻ്റർ കൊടുക്കാം. ഓക്കെ, അപ്പം ദാ ഇവിടെ എന്താണ് കൊഡാക്സ് ഒക്കെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ കൊഡാക്സ് ഓൾറെഡി തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം എന്താണ് സൈസ് ഇവിടെ കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സൈസ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, എൻ്റർ കൊടുക്കുക. അപ്പം നമ്മുടെ മിസ്സിങ് ആയിട്ടുള്ള കൊഡാക്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നമ്മുടെ എന്താണ് ഈ പാക്കേജ്, അതായത് ഉബുണ്ടു റിസ്ട്രിക്റ്റഡ് എക്സ്ട്രാസ് എന്ന് പറയുന്ന പാക്കേജ് തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡിംഗ് എന്താണ് വളരെ ലെങ്തി ആയിപ്പോവും. ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താണ് മറ്റ് പ്രോഗ്രാമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പം പ്രോഗ്രാമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സെൻറ്ററുണ്ട്, ഉബുണ്ടുവിൻ്റെ സോഫ്റ്റ്വെയർ സെൻറ്ററുണ്ട്, അതിനകത്ത് കയറി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആപ്റ്റ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പം ആപ്റ്റ് ഉപയോഗിച്ച് രണ്ട് പ്രോഗ്രാമുകളാണ് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് മീഡിയ പ്ലെയർ ആയിട്ട്, അതായത് നിങ്ങൾക്ക് VLC എന്ന പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യാം, പിന്നെ MBV എന്ന് പറയുന്ന മറ്റൊരു മീഡിയ പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഇത് രണ്ടും നല്ല കിടിലൻ പ്രോഗ്രാമുകളാണ് കേട്ടോ. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ഗിംബ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇതാ ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ ഗിംബ് എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പം മറ്റേ VLCയുടെ കാര്യത്തിൽ VLC എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ശേഷം മറ്റേ എന്താണ് MBVയുടെ കാര്യത്തിൽ MBV എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ മൂന്ന് പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് VLC എന്ന പ്ലെയർ ലഭ്യമാവും, MBV എന്ന പ്ലെയർ ലഭ്യമാവും, പിന്നെ ഗിംബ് എന്ന് പറയുന്ന ഇമേജ് എഡിറ്റർ നമുക്ക് ലഭ്യമാവുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ നമുക്കിതിൻ്റെ കൂടെ ഇങ്സ്കേപ്പും വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതൊരു വെക്റ്റർ ഗ്രാഫിക്സ് പ്രോഗ്രാമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പം ടെർമിൽ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സെൻറ്ററിൽ നിന്നും തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അത് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ ക്രോം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പം അത് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ശേഷം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്താണ് ഗൂഗിൾ ക്രോം. ഓക്കെ ഓക്കെ, അപ്പോൾ ദാ സെർച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ google.com എന്ന സൈറ്റുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കയറി ചെല്ലുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ക്രോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഉബുണ്ടുവിനുള്ള ഡെബ് പാക്കേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഫെഡോറയോ ഓപ്പൺ സൂസിയൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് RPM പാക്കേജ് ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഇപ്പം ഈ ഒരു പാക്കേജ് ചൂസ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം. അപ്പം അധികം വയ്യാതെ തന്നെ നമ്മുടെ ഡൗൺലോഡ് സ്റ്റാർട്ടാവുന്നതായിരിക്കും. ഓക്കെ, ഏകദേശം 100 MB അടുത്താണ് വരുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഞാനിത് എന്താണ് വെബ് ബ്രൗസർ ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത്. നമ്മുടെ ഫയൽ മാനേജർ എടുക്കുക. ഓക്കെ, ഡൗൺലോഡ്സിനകത്തില്ല. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഗൂഗിൾ ക്രോം. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ടൈപ്പ് ചെയ്യുക സുഡോ DPKG സ്പേസ് ഇട്ടിട്ട് -i സ്പേസ് ഇട്ടിട്ട് ഈ പാക്കേജ് എന്താണ് നമ്മുടെ ഈ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഈ ഫയൽ കൊണ്ടുവന്ന് ടെർമിനലിനകത്തോട്ട് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്നിടുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അധികം വൈകാതെ തന്നെ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റീസ് ചെന്ന് സെർച്ച് ചെയ്ത് നോക്കാം ക്രോം ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നുള്ളത്. ദാ ഇവിടെ കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ വെൽക്കം സ്ക്രീൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും ഗൂഗിൾ ക്രോം ഡിഫോൾട്ട് ബ്രൗസർ ആക്കണോ വേണ്ടോ എന്നുള്ളത്. പിന്നെ ഗൂഗിളിന് യൂസേജ് സ്റ്റാറ്റിക്സ് അങ്ങനെ ക്രാഷ് റിപ്പോർട്ട്സ് അയക്കണോ വേണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് രണ്ട് ടിക്കുകളെയാണ് ഓക്കെ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അധികം വയ്യാതെ തന്നെ അടുത്തൊരു സ്ക്രീൻ വരും. ഇവിടെ ഇവിടെ നമുക്ക് ഡോണ്ട് സൈൻ ഇൻ കൊടുക്കാം. ഓക്കെ, ദാ നമ്മളങ്ങനെ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണത്. ഓക്കെ, അപ്പം ഇനി ഈ ഫയൽ മാനേജർ ക്ലോസ് ചെയ്യാം. ഇനി ഇൻസ്റ്റാൾ ചെയ്യാവുന്ന മറ്റൊരു പ്രോഗ്രാമാണ് നോംടിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ ഒരു ഡെസ്ക്ടോപ്പ് എൻവയറമെൻറ്റ് കുറച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ നോം ഹൈഫൻ ടിക്സ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കാം.
ഓക്കെ, അങ്ങനെ നമ്മുടെ നോം ടീക്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആക്ടിവിറ്റീസിൽ ചെന്നാമെങ്കിൽ നമുക്ക് നമ്മുടെ ടീക്സ് കാണാവുന്നതാണ്. ഓക്കെ, ടീക്സ് എന്ന് സെർച്ച് ചെയ്യാം. ദാ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീക്സ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ എന്താണ് ഈ നോം, നമ്മുടെ ഈ ഉബുണ്ടുവിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഡെസ്ക്ടോപ്പ് എൻവയറമെൻ്റ് ആണ് ഈ നോം. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ ചെന്നിട്ടും ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ സെറ്റിങ്സിൽ ചെല്ലുകയാണെങ്കിൽ നമുക്കവിടെ ഈ ഒരു എന്താണ് എൻവയറമെൻ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയൊക്കെ ലഭ്യമായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയാണ് അപ്പിയറൻസ് എന്ന് പറയുന്ന ഭാഗത്താണ്. ഇപ്പം അപ്പിയറൻസിനകത്ത് നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം സാധാരണ ഇതിൽ ഉബുണ്ടുവിൻ്റെ ഡിഫോൾട്ടായിട്ട് ഈ ഡോക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നതല്ലേ, ഇത് ഇടത്ത് സൈഡിലായിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് താഴെയാക്കാൻ പറ്റും, അല്ലെങ്കിൽ വലത്ത് സൈഡിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബോട്ടം ആക്കുകയാണ്. പൊസിഷൻ ഓൺ സ്ക്രീൻ എന്ന് പറയുന്നത് ബോട്ടം ആക്കുകയാണ്. അപ്പോൾ കാണുക, കണ്ടില്ലേ, ഇത് താഴെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഐക്കൺ സൈസ് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു എന്താണ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് ഓട്ടോ ഹൈഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡോക്ക് ബിഹേവിയർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്തിടാൻ പറ്റും. പ്രത്യേകിച്ച് വോളിയൂംസ്, നമ്മുടെ എന്താണ് സ്റ്റോറേജുകൾ മറ്റും ഹൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നെറ്റ്വർക്ക് വോളിയൂംസ് ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാം. പിന്നെ എന്താണ് ഈ ട്രാഷ് ക്യാൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഹൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഒരു ഓപ്ഷൻ കൂടി ഓഫ് ചെയ്യാം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടെ സ്റ്റോറേജുകളൊന്നും തന്നെ കാണിക്കുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ പാനൽ മോഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് ഓഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ഡോക്ക് നമുക്ക് കിട്ടും. കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ കാര്യം വരുന്നത്. പിന്നെ നിങ്ങളുടേത് നിങ്ങൾ ഉപയോഗിക്കുന്നത് ടച്ച് പാഡ്, അതായത് നിങ്ങളുടെ ലാപ്ടോപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും ടച്ച് പാഡ് സെറ്റിങ്സിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടച്ച് പാഡിനകത്ത് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് ടച്ച് പാഡുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്ഷൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് കുറേ ഓപ്ഷൻസ് ഓണാണ്. ഇപ്പം നിങ്ങൾക്ക് ടച്ച് പാഡ് ഉണ്ടെങ്കിൽ ഇപ്പം ടച്ച് പാഡിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ട, അമർത്തേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് തൊട്ടാൽ മതി ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു മൗസ് എവിടെയാണോ ഇരിക്കുന്നത്, അതായത് കഴ്സർ എവിടെയാണോ ഇരിക്കുന്നത്, ആ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തൊട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ സ്ക്രോൾ ചെയ്യാനാണെങ്കിൽ രണ്ട് വിരൽ ഉപയോഗിച്ച് മുകളിലോട്ടും താഴോട്ടും നീക്കിയാൽ മതി. രണ്ട് വിരൽ ടച്ച് പാഡ് വെച്ചിട്ട് മുകളിലോട്ടും താഴോട്ടും നീക്കുക, അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, അപ്പോൾ അത് കുറച്ചും കൂടി വളരെ ഗുണമുള്ളൊരു കാര്യമാണ്. ഇപ്പം റൈറ്റ് ക്ലിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് വിരൽ വെച്ചിട്ട് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, കണ്ടില്ലേ, രണ്ട് വിരൽ വെച്ച് ടച്ച് കൊടുക്കുക, ചെറുതായിട്ട് തൊട്ടാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ നമുക്ക് റൈറ്റ് ക്ലിക്കിനുള്ള അതേ ഓപ്ഷൻ, അതായത് ബട്ടൺ, അതായത് നമ്മുടെ മൗസിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്ന അതേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഉബുണ്ടുവിനകത്ത് ഒരു നൈറ്റ് മൂഡ് എന്ന് പറഞ്ഞ ഒരു മൂഡുണ്ട്. ഓക്കെ, നൈറ്റ് മൂഡ്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ നിങ്ങളുടെ കണ്ണിനൊക്കെ കുറച്ച് കുളിർമയായിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, അതായത് നൈറ്റ് മൂഡ് എങ്ങനെ ഓണാക്കാൻ പറ്റും, അത് നമ്മുടെ സെറ്റിങ്സിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. കണ്ടല്ലേ, ഇതിനകത്ത് ഇല്ല, ഇവിടെ നൈറ്റ് ലൈറ്റിനകത്ത് എന്ന് പറയുന്ന നൈറ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്തില്ല. ഇവിടെ വന്നിട്ട് അത് ഓണാക്കുക. ഓക്കെ, ഇത് ഓണാക്കി കഴിഞ്ഞാൽ തന്നെ സ്ക്രീനിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് താഴെയാണെങ്കിൽ കുറച്ച് കളർ ടെമ്പറേച്ചർ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ടുള്ള ടൈം സെറ്റ് ആക്കാവുന്നതാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ആണെങ്കിൽ സൺസെറ്റ് സൺറൈസ് ആകുന്ന സമയത്ത് കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ ഈ കളർ ഇത് ചെയ്യുന്നതായിരിക്കും, കളർ ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ നൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മോണിറ്റർ നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ നിങ്ങൾക്കും ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഡിസ്പ്ലേക്കകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താണ് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പം ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അല്ല, ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ്, അതായത് നിങ്ങളുടെ ലാപ്ടോപ്പ് ആണെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ കാണിക്കത്തില്ലല്ലേ. അപ്പം ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് പവർ എന്ന് പറയുന്ന ഓപ്ഷനകത്തില്ല. അവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഷോ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഓണായി കഴിഞ്ഞാൽ എത്ര ബാറ്ററി എത്രയായിട്ടുണ്ട്, പെർസെൻറ്റേജ്, അതിൻ്റെ ചാർജ് എത്രയുണ്ട് എന്നൊക്കെ ഉള്ള ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പുതിയ നമ്മുടെ സ്ക്രീൻഷോട്ട് ടൂളാണ്. നമ്മുടെ നോമിനകത്ത് വന്നിരിക്കുന്ന പുതിയൊരു സ്ക്രീൻഷോട്ട് ടൂളാണ്. അത് വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ കീബോർഡിലെ പ്രിൻറ്റ് സ്ക്രീനിൽ, അതായത് പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. കണ്ടല്ലേ, അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ക്രീന് എന്താണ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം സ്ക്രീൻഷോട്ടിലാണ് കിടക്കുന്നത്. അപ്പം എനിക്ക് സ്ക്രീൻഷോട്ട് ഏതെങ്കിലും സ്ക്രീനിൻ്റെ ഭാഗം ഇങ്ങനെ എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഭാഗം കണ്ടാൽ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ദാ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, ഏതെങ്കിലും ഒരു വിൻഡോയുടെ ഭാഗം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ വിൻഡോ കളയാണ്.
നമുക്ക് സെലക്ഷനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ടിനകത്ത് നിങ്ങളുടെ കഴ്സർ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലും വലിയൊരു കാര്യമെന്ന് പറയുന്നത് പുതിയ സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കേട്ടോ. അപ്പം ഇവിടെ ഈ സ്ക്രീൻഷോട്ട് കഴിഞ്ഞിട്ടാണ് സ്ക്രീൻ കാസ്റ്റ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെനിക്ക് നോമിനകത്ത് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് കേട്ടോ. പെട്ടെന്നൊരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിലൊരു ചെറിയ പോരായ്മ എന്നുള്ളത് ഓഡിയോ റെക്കോർഡ് ആകത്തില്ല എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് നമുക്ക് റെക്കോർഡിങ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം, അതായത് എൻ്റെ അവസാനത്തെ കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആപ്പ് ഇമേജ് സപ്പോർട്ടാണ്. നിങ്ങൾ ആപ്പ് ഇമേജ് ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓപ്പൺ ആകത്തില്ല. ടെർമിനൽ ഉപയോഗിച്ച് റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും, അതൊരു ഇറർ കാണിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതിന് കാരണം ഒരു പാക്കേജ് മിസ്സിംഗ് ആണ്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും? വളരെ എളുപ്പമാണ്. ടൈപ്പ് ചെയ്യുക സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ, ഓക്കെ, ലിബ് ഫ്യൂസ് ടു, ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പാസ്വേഡ് തെറ്റിപ്പോയി, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഈ ഒരു പാക്കേജ്, അതായത് ലിബ് ഫ്യൂസ് ടു എന്ന് പറയുന്ന പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്താണ് ആപ്പ് ഇമേജുകൾ ഉബുണ്ടുവിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇറേഴ്സ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദാ ഇതാണ്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി അതോ വേറെ വല്ല ഇറും കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പം അത് റൺ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി ടെർമിനലിനകത്ത് ഇടാം. ഓക്കെ, അല്ല, ഓക്കെ ഗൈസ്, വർക്കിംഗ് ആണ്. അപ്പം ദാ നമ്മുടെ എന്താണ് ഈ ഒരു എഷർ എന്ന് പറയുന്ന പ്രോഗ്രാം വർക്കിംഗ് ആണ്. അപ്പം ഞാൻ ഓർത്തു അതിന് ഇനിയും പ്രശ്നമുണ്ടെന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ പ്രോഗ്രാമിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നുണ്ടോ എന്ന് സംശയിച്ചാൽ, അല്ലെങ്കിൽ പ്രോഗ്രാം ലോഞ്ച് ആവുന്നില്ലെങ്കിൽ ആ പ്രോഗ്രാം ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് ടെർമിനലിനകത്തോട്ട് ഇട്ടിട്ട് എൻ്റർ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇറർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇറർ ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് പഠിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടാണ് റൺ ചെയ്യാത്തത് എന്നുള്ളത്. ഓക്കെ, ചില സാഹചര്യങ്ങളൊക്കെ അത് പറ്റാത്ത ഒരവസ്ഥയും വരാറുണ്ട്, അത് മറ്റൊരു കാര്യമാണ്. ഓക്കെ ഗൈസ്, അപ്പം എനിക്ക് അത്രയാണ് പറയാനുള്ളത്. ബാക്കി നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വാൾപേപ്പർ ചേഞ്ച് ചെയ്യാവുന്നതാണ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇമേജൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്, അതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പം ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.